രജനീകാന്തിന്റെ ജയിലർ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് പുള്ളി നടത്തിയിട്ടുള്ള കാക്ക പരുന്ത് പരാമർശം നമ്മൾ അന്ന് ചർച്ച നടത്തിയ വിഷയമാണ്. ഇപ്പോ നമ്മുടെ ലിയോ സിനിമയുടെ സക്സസ് മീറ്റിന് വിജയ് ആ ഒരു കാക്ക പരുന്ത് ആ ഒരു പ്രയോഗം എടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ് വീണ്ടും. എന്ത് തോന്നുന്നു, രജനീകാന്തിനുള്ള ഒരു മറുപടിയാണ് എന്ന് പറഞ്ഞാൽ മുഖത്തടിച്ച പോലെയുള്ള ഒരു മറുപടിയാണ്? മുഖത്തടിച്ച പോലെ മറുപടി തന്നെയാണ്. ഇതിൽ കൂടുതൽ മുഖത്തടിക്കാൻ ഇനി ഒന്നുമില്ല. ഇപ്പൊ ലിയോയുടെ ക്ലൈമാക്സ് പോർഷൻസിലൊക്കെ ഇതിനെ അതാണ് ഉദ്ദേശിച്ച് വ്യാഖ്യാനിച്ചത്, അതുകൊണ്ടാണ് ഒരു പരുന്ത് വന്നത് എന്നൊക്കെ പറഞ്ഞുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും അതൊന്നും നമുക്ക് അങ്ങനെ അങ്ങ് വിശ്വസിക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ലിയോ പോലൊരു സിനിമ മിക്സഡ് റിവ്യൂ കിട്ടുന്ന ഒരു സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഗംഭീര റിപ്പോർട്ട്സ് കിട്ടിയ ഒരു സിനിമയുടെ കളക്ഷൻസ് പോലും ഭേദിക്കാൻ സാധിക്കും. സോ ഹൂ ഈസ് ദ സ്റ്റാർ തമിഴ്നാട്ടിൽ ഓൾറെഡി ബ്രേക്ക് ചെയ്തു, ഇനി വേൾഡ് വൈഡ് മാത്രമാണ് ഉള്ളത്. കേരളത്തിലും കളക്ഷൻസ് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഹൂ ഇസ് ദ സ്റ്റാർ, മറ്റേ ഈ വില്ല ആരടാന്ന് ചോദിക്കുന്ന സ്റ്റാർ ആരടാന്ന് പറഞ്ഞ് ചോദിക്കുന്ന ഒരു സംഭവം പോലെ ഉറപ്പായിട്ടും വരുന്ന ഒരു ഒരു പ്രതികരണമാണ്. പക്ഷെ അത് വിജയ് നടത്തുമെന്നുള്ളത് പ്രതീക്ഷയില്ല കേട്ടോ. അല്ല, അപ്പൊ എന്താണ് തോന്നുന്നത്, അപ്പൊ ശരിക്കും ഇത് വിജയുടെ കാലം തന്നെയാണോ? തീർച്ചയായും നമ്മളത് ഒളിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ജനറേഷൻ ഷിഫ്റ്റുകൾ സംഭവിക്കുന്നു എന്നതാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. പക്ഷെ എന്തൊക്കെ എന്തൊക്കെ ജനറേഷൻ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാലും ഇത് വിജയുടെ കാലം തന്നെയാണ്. ഇപ്പം സി ഇപ്പം സൂര്യ അല്ലെങ്കിൽ അജിത്ത് അല്ലെങ്കിൽ ഞാൻ പേരെടുത്ത് തന്നെ പറയുന്നത് ഇതുപോലുള്ള സ്റ്റാർ മെറ്റീരിയൽസ് കേരളത്തിലും തമിഴ്നാടും എടുത്തോ, ഇവർ രണ്ടുപേർക്കും ഒരു മിക്സഡ് റിവ്യൂ അവരുടെ ഒരു പടത്തിന് എത്ര പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ അടുത്തിടെ ഇറങ്ങിയ സൂര്യക്കൊക്കെ ഇപ്പൊ കുറച്ചൊരു ഡൗൺ ഫേസ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ആ ഒരു മിക്സഡ് റിവ്യൂസ് ഇവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിനിടയിൽ തന്നെ എടുത്ത് നോക്കിയാൽ മതി. പക്ഷെ വിജയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ആ ഒരു ഇപ്പം നമുക്കിതൊരു ലോകേഷ് കനകരാജ് സിനിമയാണെന്നോ അല്ലെങ്കിൽ എന്ത് വേണോ പറയാം, എന്നാൽ ഇതിന് തൊട്ട് മുന്നത്തെ സിനിമയാണ്. അപ്പൊ ആ സിനിമയ്ക്ക് ഒരു ലോകേഷ് കനകരാജ് ഇല്ല, ഒന്നുമില്ല. വാരിസു സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ പൊങ്കലിന് ഇത്ര ഒരു ഇത്ര നെഗറ്റീവ് റിവ്യൂ വന്നിട്ട് പോലും ഇത്ര കളക്ഷൻ. നെഗറ്റീവ് റിവ്യൂ പോട്ടെ ജയ്, ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയം തൊട്ടേ ഈ സിനിമയിൽ യാതൊരുവിധ പ്രതീക്ഷയും ആരാധകർക്കില്ല. എല്ലാവരും പാസം ഫാമിലി ഉറപ്പായിരുന്നല്ലോ. ഒരു തെലുങ്ക് ഡയറക്ടർ അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് വിജയ് എന്തിന് വന്നു എന്നൊരു ചോദ്യം, ശരി ഓക്കെ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. പക്ഷെ അത് കാണാനും അത് ഫാൻ ഷോ ആയാലും അത് പിന്നീട് ഫാമിലി ഏറ്റെടുക്കാനും ഇദ്ദേഹത്തിനുള്ള ഒരു ഫാൻസ് പവർ അത് ഈ മറ്റാർക്കും ഇല്ല. സോ ഹീസ് ദ സ്റ്റാർ, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. നിലവിലത്തെ ഇന്നത്തെ ജനറേഷനിൽ ബോക്സ് ഓഫീസ് പുള്ള എഫ് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ വാക്കുകൾ പറയുന്ന പോലെ ഒരു ഇൻഡസ്ട്രിയുടെ സ്കീമാറ്റിക്സ് മാറ്റാനും ഒരു വിജയ് പടത്തിന് സാധിക്കും എന്നുള്ളത് തെളിവാണ്. അപ്പൊ അതിന്റെ ഒരു ഇതിൽ ഇപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും എല്ലാവരും പറയുന്ന കാര്യം ഹീസ് സോ ഗ്രൗണ്ടഡ്, എന്തൊക്കെ വെല്ലുവിളികൾ വന്നാലും പുള്ളി എതിർക്കാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനെ പുള്ളിയുടെ വായിൽ നിന്ന് എടുത്തടിച്ച പോലെ ഇങ്ങനൊരു സംഭവം വരുന്നത്. സാധാരണ പുള്ളി സിനിമകൾ വഴിയാണ്, സിനിമകൾ വഴി സംസാരിക്കാറുണ്ട്. അന്ന് ഇലക്ഷൻ സൈക്കിള് വെട്ടി ഒരു പ്രതിഷേധം നടത്താറുണ്ട്. ഇൻകം ടാക്സിന്റെ സമയത്ത് ബസ്സിന് മുകളിൽ കയറി നിന്ന് സെൽഫി എടുത്ത് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ നാക്കുകൊണ്ട് സംസാരിക്കാത്ത, അധികം സംസാരിക്കാത്ത വിജയ് വാക്കുകൾ കൊണ്ട് തിരിച്ച് സംസാരിക്കുമ്പോഴേക്കും രാഷ്ട്രീയക്കാരനിലേക്ക് ഒരു മാറ്റമാണോ എന്നൊരു ചോദ്യം ഭയങ്കരമായി വരുന്നു. അത് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള വിഷയമാണ് എന്ന് പറഞ്ഞാൽ വിജയ് എന്ന് പറയുന്ന സ്റ്റാർ മെറ്റീരിയലിൽ നിന്ന് വിജയ് എന്ന് പറയുന്ന പൊളിറ്റീഷ്യനിലേക്കുള്ള ഒരു വളർച്ച, അത് ശരിക്കും അതിന്റെ ചവിട്ടുപടി തന്നെ. ചവിട്ടുപടി തന്നെയാണ്, ഒരു സംശയവും എനിക്കില്ല. കാരണം രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ കൊണ്ട് നേരിടുന്ന ഒരു പോരാട്ടം തന്നെയാണ്. അതിലേക്ക് വിജയ് ചുവടെടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഇൻഡസ്ട്രിയിലുള്ള വ്യക്തി കിട്ടാനൊരു കൊട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണെന്നുള്ളത് ഒരു തർക്കമില്ല. അല്ലെങ്കിൽ വിജയ് അവിടെ അത് മെൻഷൻ ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് ആണ് അതിൻ്റെ ഫുൾ ആയിട്ടൊരു എപ്പിസോഡ് എയർ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ കുറച്ച് റീൽസും കാര്യങ്ങളിലാണ് നമ്മൾ ഈ ക്ലിപ്സ് കണ്ടിട്ടുള്ളത്. എന്ത് പർപ്പസിലാണ് ഇത് പറഞ്ഞതെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ കഥ അവിടെ വരേണ്ട കാര്യമില്ല. പുള്ളി വേറെ രീതിയിൽ കഥ പറയാം, ഇങ്ങനെ വേണോ പറയാം, അല്ലാതെ മുന്നത്തെ ഓഡിയോ ലോഞ്ചുകളിൽ കൊട്ടാതെ കൊട്ടിയിട്ടുമുണ്ട്, ഇല്ലാന്നൊന്നും പറയല്ല. പക്ഷെ ഒരാളെടുത്ത് അതേ വാക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് തിരിച്ചടിക്കുക എന്ന് പറയുന്നത് എന്തോ ആയിക്കോട്ടെ. എനിക്ക് തോന്നുന്നു രത്നകുമാർ ഇപ്പം ലിയോയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ രത്നകുമാർ തന്നെ രജനീകാന്തിനുള്ള മറുപടി ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ വിജയ് കൂട്ടിക്കുമ്പോൾ അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഈ വഴക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇൻഡസ്ട്രിക്ക് അകത്ത് നിലനിൽക്കുന്നുള്ളതാവാം, ഈ രണ്ട് സ്റ്റാറുകൾക്കും ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിയില്ലായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ചിലപ്പോൾ ഇവർ തമ്മിൽ തന്നെ ഒരു മത്സരമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് രജനീകാന്ത് പുള്ളി ഇത്രയും വലിയൊരു സ്റ്റാർ, ഇപ്പോൾ എനിക്ക് രജനീകാന്ത് ആദ്യം അന്നങ്ങനെ കാക്ക പരുന്ത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാം വിജയാണ് ഇൻഡയറക്റ്റായിട്ട് മെൻഷൻ ചെയ്തതെന്ന്. പക്ഷേ എനിക്കന്ന് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിജയുടെ എപ്പോഴത്തെ മറുപടി കൂടി വരുമ്പോൾ
പറയുമ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ മായാവി സിനിമയിലൊരു സീനുണ്ട്, നമ്മുടെ സലീം കുമാർ കത്തി കാണിച്ചിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ എന്നോട് മുട്ടട എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കഥാപാത്രം ഒന്ന് പോയടാ അവിടെ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എനിക്ക് അതിനോടാണ് ഒരു സാമ്യം തോന്നിയത്. രജനീകാന്ത് ഒരു പബ്ലിക് പ്ലേസിൽ വന്നിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചു പറയുന്ന ആദ്യത്തെ സംഭവമല്ല, അതിനകത്തൊരു പുതുമയില്ല. ശരി, ഓക്കെ, വിജയിനെ ആണ് ഉദ്ദേശിച്ചത്, വിജയ് ആണ് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ ക്രക്സ്, അല്ല രജനീകാന്ത് പറഞ്ഞു എന്നുള്ളതല്ല. ഇവിടെ ക്രക്സ് വിജയ് പറഞ്ഞു എന്നുള്ളതാണ്, രജനീകാന്തിനെതിരെ പറഞ്ഞു എന്നുള്ളതല്ല, വിജയ് പറഞ്ഞു, അതാണ് വ്യത്യാസം. എക്സാക്ട്ലി, ഇതുവരെ അങ്ങനെ പബ്ലിക് പ്ലേസുകളിലോ അല്ലെങ്കിൽ 2010 മുമ്പ് വരെ ഒരു വിജയമുണ്ട്, ഒരു 10 കഴിഞ്ഞ് വേറൊരു വിജയമുണ്ട്. അധികം സംസാരിക്കാത്ത, വളരെ തുപ്പാക്കി കഴിഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു. തുപ്പാക്കിയും കൂടെ കഴിഞ്ഞ ശേഷം വിജയ് മൊത്തത്തിൽ മാറി. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴേക്കും പൊളിറ്റിക്സ് എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.